47-ാം ദേശീയ ദിനാഘോഷ നിറവിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദേശീയ ദിനാശംസകൾ കൈമാറി. എല്ലാ എമിറേറ്റുകളിലും ദേശീയ ദിന ആഘോഷങ്ങൾ നടക്കുകയാണ്. അബുദാബി ബത്തിൻ പാലസിൽ വെച്ചാണ് അബുദാബി കിരീടാവകാശിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയ്ക്ക് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ദേശീയ ദിനാശംസകൾ നേർന്നു. ഷെയ്ഖ് ഖലീഫയുടെ നേതൃത്വത്തിൽ രാജ്യം കൂടുതൽ സുരക്ഷിതത്വവും സുരക്ഷയും സമൃദ്ധിയും കൈവരിക്കട്ടെ എന്നാണ് കിരീടാവകാശി ആശംസിച്ചത്. സർക്കാർ പ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉന്നത അധികാരികളും ഷെയ്ഖ് മുഹമ്മദിനെ അനുഗമിച്ചു. വ്യത്യസ്തമായ പരിപാടികളാണ് രാജ്യത്ത് അരങ്ങേറുന്നത്. 1971 December 2 ഐക്യ അറബ് നാടുകൾ രൂപീകരിച്ചത്. റാസൽ കൈമ ഒഴികെ 6 എമിറേറ്റുകളും രൂപീകരണ വേളയിൽ രാഷ്ട്രപിറവിക്ക് ഒത്തുചേർന്നത് ഇന്നേ ദിവസമാണ്. അധികം വൈകാതെ 1972 February 10 റാസൽ കൈമ കൂടി ചേർന്നതോടെ സപ്തനാടുകളുടെ ശോഭയിൽ രാജ്യം മാറി. ദുബായിൽ ഇന്ന് യൂണിയൻ ഹൌസ് എന്നറിയപ്പെടുന്ന അൽ ദിയാഫ പാലസിലാണ് ചരിത്ര പ്രഖ്യാപനം നടന്നത്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ കീഴിൽ ഒരുമിച്ച് സഖ്യനാടുകൾ സ്വതന്ത്ര രാജ്യപദവിയിലേക്കെത്തി. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ആദ്യ പ്രസിഡന്റായും ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ആദ്യ പ്രധാനമന്ത്രിയുമായപ്പോൾ UAE എന്ന നാടിന്റെ അതിവേഗ വളർച്ചയ്ക്ക് ചരിത്രം സാക്ഷിയായി. ഇന്ത്യ ഉൾപ്പെടെ 200 ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അന്നദാതാവ് കൂടിയാണ് ഇന്നീ മണ്ണ്. മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് UAE എന്ന വിദേശം സ്വദേശമാക്കുന്നത്. ലോകാതിശയങ്ങൾ സ്വന്തം മണ്ണിലേക്ക് എത്തിച്ച് വികസനത്തിന്റെയും സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും പാതയിൽ സ്ഥിരതയാർന്ന വളർച്ച കൈവരിക്കുന്ന വളർത്തുനാടിന് ഹൃദയത്തിൽ തൊട്ട പിറന്നാൾ ആശംസകൾ. NTV അബുദാബി.